നിയമസഭാ അടിച്ചു തകർത്ത കേസ് വാസ്തവത്തിൽ സർക്കാർ സുപ്രീം കോടതിയിൽ നിന്ന് പിൻവലിക്കാനാണ് വേണ്ടത് കോടതി അതിശക്തമായിട്ടാണ് ഇന്നും പ്രതികരിക്കുന്നത് തോക്ക് ചൂണ്ടിയാൽ അതിനു പോലും നിയമസഭയുടെ പരിരക്ഷ ലഭിക്കുമോ എന്ന ചോദ്യം എത്രമാത്രം അർത്ഥഗർഭമാണ് നാണവും മാനവും ഉണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ ആ കേസ് പിൻവലിക്കാനാണ് വേണ്ടത് മര്യാദകേടിന്റെ അങ്ങേയറ്റമാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള നിയമസഭയെ അടിച്ചു തകർത്ത ഒരു ക്രിമിനൽ നടപടി പൊതുമുതൽ നശിപ്പിച്ച നടപടിക്ക് ഉത്തരവാദികളായ ആളുകളെ പ്രോസിക്യൂട്ട് ചെയ്യരുത് എന്ന് പറയുന്ന ഈ നടപടിയോട് കേരളത്തിലെ ജനങ്ങൾക്ക് യോജിക്കാൻ കഴിയുമോ നേരത്തെ കോടതിയിൽ പറഞ്ഞു ധനകാര്യ മന്ത്രി കെ എം മാണി സാർ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞു പ്രതിപക്ഷം ശബ്ദം ഉയർത്തി അപ്പോഴാണ് ഇപ്പോൾ മാറി ഗവൺമെന്റ് ആണ് അഴിമതി എന്ന് പറഞ്ഞത് നേരത്തെ അവരുടെ നിലപാട് എന്തായിരുന്നു എന്തിനാണ് മാണി സാറിനെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതെന്ന് തുടങ്ങിയത് അപ്പോൾ ഇതെല്ലാം വെറും കാപട്യമാണ് ഈ സുപ്രീം കോടതിയെ കബളിപ്പിക്കാനുള്ള ശ്രമമാണ് അതുകൊണ്ടാണ് ഞാൻ 4 വർഷമായി ഞാൻ തടസ്സ ഹർജിയുമായി പോരാട്ടം നടത്തുകയാണ് ആദ്യം എം എൽ എ എം പി കോടതിയിൽ ഞാൻ പോയി അത് കഴിഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോയി ഇപ്പോൾ സുപ്രീം കോടതിയിലും തടസ്സ ഹർജിയുമായിട്ട് ഞാൻ നിന്നില്ലായിരുന്നെങ്കിൽ ഈ കേസ് ഇതിന് മുമ്പ് തന്നെ തീർപ്പാക്കി ഈ കേസിൽ നിന്ന് ഇവർ രക്ഷപ്പെടുമായിരുന്നു ഇത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് കേരള ഗവൺമെന്റ് ഈ കേസ് വാസ്തവത്തിൽ സുപ്രീം കോടതിയിൽ അവസാന നിമിഷമെങ്കിലും പിൻവലിക്കാൻ ഉള്ള ജനാധിപത്യ മര്യാദയാണ് കാണിക്കേണ്ടതായിട്ടുള്ളത് അല്ല അത് വരട്ടെ ആദ്യം കോടതിയുടെ വിധി വരട്ടെ ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നു വിസ്ഡം വിൽ പ്രിവെയിൽ ഗവൺമെന്റ് നല്ല ബുദ്ധി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സുപ്രീം കോടതിയിൽ ഈ കേസ് പിൻവലിക്കണം രൂക്ഷമായ പ്രതികരണം സുപ്രീം കോടതിയിൽ ഉണ്ടായ സാഹചര്യത്തെ പിൻവലിക്കാൻ തയ്യാറാകുമെന്ന് ഞാൻ കരുതുകയാണ് ഖജനാവിലെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സുപ്രീം കോടതിയിലെ പ്രഗത്ഭരായ വക്കീലന്മാരെ അണിനിരത്തി കേരള നിയമസഭയെ അടിച്ചു തകർത്ത കേസ് പിൻവലിപ്പിക്കാനുള്ള നീക്കം അപലപനീയമാണ് അതിന് സർക്കാർ പിന്തിരിയണം